പ്രതികൂല സാഹചര്യങ്ങൾ നേരിടാൻ പെൺകുട്ടികളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ സ്കൂൾ വിദ്യാർത്ഥിനികളെ ആയോധന കലകൾ പഠിപ്പിക്കാൻ പദ്ധതി ഒരുങ്ങുന്നു. ആദ്യഘട്ടത്തിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി തലങ്ങളിലായി 4515 വിദ്യാലയങ്ങളിലാണ് പദ്ധതി നടപ്പാക്കുക. പ്രതികൂല സാഹചര്യങ്ങളെ സധൈര്യം നേരിടാനുള്ള കരുത്ത് സ്കൂൾ പഠനകാലത്ത് തന്നെ വിദ്യാർത്ഥിനികൾക്ക് ഉറപ്പാക്കാനാണ് സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ ആയോധന കലകൾ പഠിപ്പിക്കുന്നത്. കരാട്ടെ, കളരിപ്പയറ്റ്, കുംഫു, നീന്തൽ, യോഗ, തായ്ക്കാണ്ടോ, സൈക്ലിംഗ് തുടങ്ങിയവയിലാണ് പരിശീലനം നൽകുക. ആദ്യഘട്ടം 4515 സ്കൂളുകളിൽ പരിശീലനം ആരംഭിക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയുടെ നിർദ്ദേശപ്രകാരം സമഗ്ര ശിക്ഷാ കേരള പദ്ധതി തയ്യാറാക്കി. ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥിനികളെയാണ് ആദ്യം പരിഗണിക്കുക. രണ്ടാം ഘട്ടമായി പ്രൈമറി ക്ലാസുകളിലേക്കും പദ്ധതി വ്യാപിപ്പിക്കും. പെൺകുട്ടികളുടെ ശാരീരികക്ഷമത വർദ്ധിപ്പിക്കുക, ആയോധന കലയിൽ പ്രാവീണ്യം നേടാൻ പ്രാപ്തരാക്കുക, സ്വയം പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക, അതുവഴി ആത്മവിശ്വാസവും ആത്മാഭിമാനവുമുള്ള യുവതലമുറയെ വാർത്തെടുക്കുക, പൊതുസമൂഹത്തിൽ സുരക്ഷിതമായി ഇടപെടാനും ജീവിക്കാനുമുള്ള അവസരം സാധ്യമാക്കുക എന്നിവയെല്ലാം പദ്ധതിയുടെ ലക്ഷ്യങ്ങളാണ്. പരിശീലനം ആരംഭിക്കാൻ ഓരോ സ്കൂളിനും 5000 രൂപ വീതം അനുവദിക്കും. സ്പോർട്സ് കൗൺസിലിൽ നിന്ന് ലഭ്യമാവുന്ന പാനലിൽ നിന്നും വിവിധ വകുപ്പുകളിൽ നിന്ന് വിരമിച്ച പ്രാവീണ്യം നേടിയവരെയും പരിശീലകരായി നിയോഗിക്കാം. അതില്ലാത്ത സാഹചര്യത്തിൽ പ്രാദേശിക പരിശീലകരെയും ഉപയോഗപ്പെടുത്താം. PTA, സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി എന്നിവയുടെ സഹകരണത്തോടെയാണ് പരിശീലനം നടക്കുക. ഒരു ബാച്ചിൽ 35 കുറയാത്ത കുട്ടികൾ പ്രവൃത്തി ദിവസം വൈകിട്ട് 1 മണിക്കൂറാണ് പരിശീലനത്തിനെത്തുക. പരിശീലന സമയം അധ്യാപക പ്രതിനിധിയോ മദർ PTA പ്രതിനിധിയോ ഉണ്ടാവണം. ഒക്ടോബറിൽ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ സ്കൂളുകളിലും പരിശീലനം ആരംഭിക്കും. പദ്ധതിയുടെ പുരോഗതി നിശ്ചിത ഘട്ടത്തിൽ വിദ്യാഭ്യാസ ഓഫീസർമാർ വിലയിരുത്തുമെന്നും അധികൃതർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, CTV പ്രാദേശിക വാർത്താ.